നമ്മള് സ്നേഹിക്കുന്ന ഒരാള് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതും നമുക്ക് ഒരുപാട് സന്തോഷം തരും. ബട്ട് അത് നമ്മൾ ആരോട് ഷെയർ ചെയ്യില്ല. വിശ്വസിക്കരുതെന്നാ പറയാറ്, എന്നാ അന്ന് അവൻ കരയുന്ന കണ്ടപ്പോ സഹതാപത്തേക്കാൾ കൂടുതൽ വിശ്വാസ കൂടിയത്. അവന്റെ ലൈഫിലെ ആദ്യത്തെ പെണ്ണ് ഞാനാണോന്നറിയില്ല, പക്ഷെ അവസാനത്തെ പെണ്ണ് ഞാനായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് വേണ്ടി സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെയല്ല എന്റെ ജീവൻ പോലും ഞാൻ വെയിറ്റ് ചെയ്യും. എത്ര വെയിറ്റ് ചെയ്താലും വൺ വേയിലെ ഗവൺമെന്റ് ബസ് ഓപ്പോസിറ്റിൽ വരിയില്ല. ഇതാണ് നിന്റെ തീരുമാനം? ദാ നോക്ക്, നിനക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പ്രണയത്തെക്കാളും നമ്മൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം വലുത്. നിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ട്രൈ ചെയ്യ്, പോരാട്, ജയിച്ചു കാണിക്ക്. പണവും പ്രശസ്തിയും താനെ വരും. അപ്പൊ നീ കണ്ടോ, ഒരുപാട് പെണ്ണുങ്ങള് ക്യൂല് നിൽക്കും നിനക്ക് വേണ്ടി. പൗഡർ പാലിന് എത്ര രുചിയുണ്ടെങ്കിലും കുട്ടികൾക്ക് അമ്മയുടെ പാലാണ് നല്ലത്. ഈ ലോകത്ത് എത്ര പേരുണ്ടായിട്ടും എനിക്ക് ഇഷ്ടമായത് നിന്നെയാണ്. അതിനുശേഷം ജോസഫിന് ഒരാഴ്ചയോളം കാണാൻ പറ്റിയില്ല. അവനെ ഇന്ന് ഞാൻ കരയിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ അവൻ ഇവിടെ ഇല്ലാതെ എന്നെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുക. മിസ് യു എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്റെ യുവത്വം ഒരു നദിയെപ്പോലെ സ്വതന്ത്രമായി ഒഴുകിക്കൊണ്ടിരുന്നു എന്ന് അവനെ കണ്ടതിന് ശേഷം കടലിലെ നിശബ്ദതയും ഉഷ്ണവും രണ്ടും മിക്സായി പ്രണയം എന്ന തിരമാലയായി എന്റെ മനസ്സിൽ അലയടിക്കാൻ തുടങ്ങി. ഇത്രയും നാളെ നല്ല സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ എന്റെ പ്രണയം അവനോട് തുറന്നു പറയാൻ പോവുക. അതെ അതെ, അതൊരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും തീർന്നോളൂ. ആ പേപ്പേഴ്സ് ഒക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ്. ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കട്ടോ. ഓക്കേ, ബൈ. എന്താണാവോ കാര്യം? മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ. ആ, ഇന്നാ ഒന്ന് മുഖം കഴുകിയത്. ഒരാഴ്ചയായിട്ട് വിളിച്ചിട്ടും കിട്ടിയില്ലല്ലോ. എവിടെ പോയതാ? മുംബൈ പോയതായിരുന്നു. എന്തിന്? വിസയുടെ കാര്യത്തിന് വേണ്ടി. വിസയോ? ജനറലി പെൺകുട്ടികളെ ലവ് അക്സെപ്റ്റ് ചെയ്ത് ലവർ ആവും. പക്ഷെ താൻ എന്റെ ലവ് റിജക്ട് ചെയ്തിട്ട് എനിക്ക് ഒരു ഏഞ്ചലായി. ഞാൻ വേറൊരു കരയിൽ നിന്ന് നക്ഷത്രങ്ങളെ നോക്കാൻ പോവുകയാണ്. ഇപ്പൊ നീ എന്തായി പറയുന്നത്? എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ തന്നോടുണ്ടായിരുന്ന അട്രാക്ഷൻ കൊണ്ട് പ്രേമമാണെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ പ്രണയത്തിനും ജീവിതത്തിനും ഉള്ള വ്യത്യാസം എന്താണെന്ന് ഇപ്പം മനസ്സിലാക്കി. എനിക്ക് ഐസിൽ സ്കൾപ്ചർ ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അത് തനിക്ക് നന്നായിട്ട് അറിയാലോ. ഇപ്പോൾ എനിക്ക് അവസരം കിട്ടിയിരിക്കുന്നു. അതിനുവേണ്ടി സ്വീഡനിലേക്ക് പോവാ. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ഒരാൾ എനിക്ക് വേണ്ടി സ്വീഡനിൽ, ഐ എം സോറി, അവിടെ പോയാൽ നല്ലൊരു പേര് കിട്ടും. എൻ്റെ ആംബിഷൻ പോലും ഫുൾഫിൽ ആവും. ഇവിടെ ഭയങ്കര ബോറാണെന്നേ. ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവുമല്ലോ. കാല് ചവിട്ടിയാലും എല്ലാരും സോറി പറയാം, പക്ഷെ ഇവൻ എന്റെ ഹാർട്ട് ചവിട്ടി കളഞ്ഞു. അതുകൊണ്ടാ ചോറ് വേവുന്നത് വരെ അടുപ്പിൽ തന്നെ വെക്കാൻ പറയുന്നത്. സത്യമാണ്, അത് ഞാൻ വെച്ചതല്ല, താനാണ് വെച്ചത്. നീ എപ്പോഴാ പോകുന്നത്? പോണെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ട്, പണം റെഡിയായ ഉടനെ. അവനവന്റെ ലവ് ഗെയിമില് എക്സിറ്റ് എന്ന സന്തോഷത്തിലായിരുന്നു. എന്നാ ഞാൻ എൻട്രി എന്ന ദുഃഖത്തിലായിരുന്നു.
നിന്റെ മനസ്സിലുള്ളത് ജോസഫിനോട് പറഞ്ഞിരുന്നോ? അവനെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും പറഞ്ഞേനെ. അവനെന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കാരണം ഞാൻ നിന്നോടുള്ള അട്രാക്ഷൻ കൊണ്ട് പ്രണയാണെന്ന് തെറ്റിദ്ധരിച്ചു. എനിക്കിവിടെ ഭയങ്കര ബോറടിക്കുന്നു. എപ്പോഴും ഈ ആണുങ്ങളെ മാത്രം ദേവദാസായ മതിയോ? പെണ്ണുങ്ങൾക്കും ആവാലോ. ഹായ്. ഹായ്. എന്താ ഡല്ലായിരിക്കുന്നേ? ഒന്നുമില്ല. കാര്യം എന്താന്ന് പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പണത്തെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ഇതുവരെ ശരിയായിട്ടില്ല. അയ്യോ വേണ്ട, നോ ഐ കാൻ്റ്. ചോദിക്കുമ്പോ കൊടുക്കാൻ മനസ്സും ആവശ്യം വരുമ്പോ കൊടുക്കാൻ പണവും എപ്പോഴും ഉണ്ടായിന്ന് വരില്ല. ഇത് പിടിക്ക്. അതല്ല, ലവ് എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ അടയാളമാ. പക്ഷെ ഞാനിവിടെ കരഞ്ഞോടിച്ചിരിക്കുക. അവൻ സന്തോഷത്തിലും കരയുന്നു. ഈ കടം ഞാൻ എങ്ങനെ വീട്ടാൻ പോകുന്നത് എനിക്കറിയില്ല. എന്നുവെച്ചാ തിരിച്ചു തരാൻ ഒരു ഐഡിയ ഇല്ല? അങ്ങനെയല്ല, അത് തനിക്ക് തരാനായിട്ട് എന്റെ കയ്യിലൊന്നുമില്ല. താൻ എനിക്ക് പണം തന്നില്ലെങ്കിൽ പോലും ഈ ബൈക്ക് തനിക്ക് തരണമെന്ന് ഞാൻ ഇപ്പോഴേ ഫിക്സ് ചെയ്ത കാര്യമാണ്. ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എയർപോർട്ട് വരയ്ക്കും എന്നെ ഈ ബൈക്കിലൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ലൈഫില് ഡ്രോപ്പ് ചെയ്ത ആള് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഫോണില്ല, മെയിലില്ല, ഞാൻ അവന്റെ ഓർമ്മകളിൽ പോലും ഇല്ല. പാമ്പിന് പല്ലിലും ആണുങ്ങൾക്ക് ഹാർട്ടിലും വിഷം ഉണ്ടാവും. എല്ലാ ആണുങ്ങളും അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത്. നോക്കൂ, ഞാൻ സ്നേഹിച്ച പെണ്ണ് എന്നെ വേണ്ടെന്ന് വെച്ചു പോയി. പക്ഷെ താൻ സ്നേഹിച്ച പയ്യനെ താൻ എന്തിനാണ് വിട്ടേച്ചു പോയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവനോട് തന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞുകൂടായിരുന്നു. എന്നാ അവനവന്റെ എയിമൊക്കെ വിട്ട് എനിക്ക് വേണ്ടി ഇവിടെ നിന്നേനെ. അവന്റെ എയിമിന് എന്റെ പ്രണയം ഒരു തടസ്സാവരുത്. കാരണം ഈ കാര്യത്തില് ഞാൻ എന്റെ അച്ഛന് വാക്ക് കൊടുത്തതാ. തന്റെ അച്ഛന് വാക്ക് കൊടുത്തോ? എന്റെ അച്ഛന് മ്യൂസിക് എന്ന് വെച്ച ജീവനാ. ഒരു മ്യൂസിക് ഡയറക്ടർ ആവാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിന്റെ ഇടയിൽ വെച്ചായിരുന്നു എന്റെ അമ്മ അദ്ദേഹത്തെ സ്നേഹിച്ചത്. രണ്ടുപേരും കല്യാണം കഴിച്ച് അവരവരുടെ വീട്ടുകാരെ പിരിഞ്ഞു നിന്നു. ഫാമിലി പ്രോബ്ലംസ് കാരണം ഏത് മ്യൂസിക് ആണോ അവരെ ഒരുമിപ്പിച്ചത്, വൈകാതെ അതേ മ്യൂസിക് തന്നെ അവർക്ക് തടസ്സമായി മാറി. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇപ്പോഴും വഴക്കുണ്ടായിരുന്നു. ഹലോ, ആ പറയടാ. അതെയോ, വളരെ താങ്ക്സ് ഡാ. നാളെ കാലത്തെ വന്നേക്കാം. ഓക്കെ ആണോ? തീർച്ചയായിട്ടും വരാം. ഓക്കെ ബൈ. വേറെ എന്തെങ്കിലും മറന്നോ ഞാൻ? നിങ്ങൾ നേരത്തെ റെഡി ആയിരിക്കാണല്ലേ? വരൂ. എവിടെ, എന്തിന്? മൂർത്തി സാറിന്റെ മകൾക്ക് കല്യാണമാ, ഒന്ന് വേഗം വാ, പോവാം. എന്റെ ഫ്രണ്ടിന് ഡയറക്ഷൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. എന്നെയാണ് മ്യൂസിക് ഡയറക്ടറായിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഡെമോ കാണിക്കാനായിട്ട് പുറപ്പെടുകയായിരുന്നു. പ്ലീസ് നീ ഓട്ടോയില് പോക്കോ. 20 വർഷം കിട്ടാത്ത ചാൻസ് നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോവുകയാണോ? അതിന് ഒരു കീബോർഡും കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണല്ലേ? മിണ്ടാതെ ആ കീബോർഡ് ഒരു ഭാഗത്ത് വെച്ച് എന്റെ കൂടെ വരാൻ നോക്ക്. അതാ എങ്ങനെയല്ലേ, എന്റെ ലൈഫില് എന്റെ കഴിവുകളെ പ്രൂവ് ചെയ്യാനായി വന്നിരിക്കുന്ന നല്ലൊരു സന്ദർഭമാണിത്. പ്ലീസ് ഞാൻ പോയേ പറ്റൂ. എനിക്കൊന്നും അറിയണ്ട, നിങ്ങൾ വരുന്നോ ഇല്ലയോ. അങ്ങനെയല്ലേ, വരുന്നോ ഇല്ലയോ. ഈ ഒരൊറ്റ തവണ മാത്രം. ഒരിക്കലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാനാവില്ല. സത്യത്തില് അമ്മയാണ് അച്ഛനെ മനസ്സിലാക്കാത്തെന്നുള്ള കാര്യം അപ്പോഴെനിക്ക് മനസ്സിലായത്. എന്നും വാതിലിൽ മുട്ടുന്ന ആ മനുഷ്യൻ ആശ്വസിപ്പിക്കാൻ വരാത്തത് എന്താ? പോയിട്ടുണ്ടാവോ? ചേട്ടാ!
പ്രിയപ്പെട്ട എന്റെ മകളറിയാൻ. മോളെ, ഓരോ മനുഷ്യന്റെ ജീവിത വിജയത്തിന്റെ പുറകിലും ഒരു പെണ്ണുണ്ടാവും എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഓരോ ആണിന്റെ തോൽവിയുടെ പുറകിലും ഒരു പെണ്ണുണ്ടാവും എന്ന അനുഭവം എന്നെ പഠിപ്പിക്കുന്നു. മോളുടെ ജീവിതത്തിലേക്കും എന്തെങ്കിലും ഒരു നാൾ ഒരാൺ വരും, അവന്റെ ജീവിതത്തിൽ ഒരു ഗോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ദയവ് ചെയ്ത് അവനെ എൻകറേജ് ചെയ്യണം. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. കാരണം ഒരാണൻ അവന്റെ ലക്ഷ്യമെന്നാൽ അവന്റെ ഹൃദയത്തുടിപ്പാണ്. ആ ലക്ഷ്യം തകർന്നാൽ അവന്റെ ശ്വാസം നിലച്ചതുപോലെയാകും. എന്റെ വാക്കുകൾക്ക് മുഖ്യത്വം കൊടുക്കുന്നുള്ള പ്രതീക്ഷയോടെ മോളുടെ അച്ഛൻ.